തമിഴ്നാട്ടിൽ ഡി എം കെ പ്രാദേശിക നേതാക്കളുടെ വീട്ടിൽ നിന്ന് നിരോധിച്ച നോട്ടുകളുടെ വൻ ശേഖരം പിടികൂടി. ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് നോട്ടുകൾ പിടിച്ചെടുത്തത്. നിരോധിച്ച 1000 രൂപ നോട്ടിന്റെ വൻ ശേഖരമാണ് ദില്ലിയിൽ നിന്നെത്തിയ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. ഡി എം കെ മുൻ എം എൽ എ ജി ഇളങ്കോ, മകൻ ആനന്ദ്, കോയമ്പത്തൂരിലെ പ്രാദേശിക നേതാക്കളായ റഷീദ്, ഷെയ്ഖ് എന്നിവരുടെ ഓഫീസുകളിലും വസതികളിലുമായിരുന്നു റെയ്ഡ്. ആനന്ദിന്റെ കോയമ്പത്തൂരിലെ ബംഗ്ലാവിൽ കാർഡ്ബോർഡ് പെട്ടികളിലാക്കി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു നിരോധിച്ച നോട്ടുകൾ. 1000 രൂപ നോട്ടിന്റെ 268 കെട്ടുകൾ പിടിച്ചെടുത്തു. പ്രത്യേകം സജ്ജീകരിച്ചിരുന്ന അലമാരിയിലാണ് നിരോധിച്ച നോട്ടുകൾ ഒളിപ്പിച്ചിരുന്നത്. നോട്ട് നിരോധനത്തിന് ശേഷം മുൻ എം എൽ എ ജി ഇളങ്കോ അനധികൃതമായി നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ വിശദാംശങ്ങളും ആദായനികുതി വകുപ്പിന് ലഭിച്ചു. 1000 രൂപ നോട്ടിന്റെ വലുപ്പത്തിൽ വെട്ടിയുണ്ടാക്കിയ കടലാസ് കെട്ടുകളും കണ്ടെത്തി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി വ്യക്തമാക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച നടക്കാനിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നിരോധിത നോട്ടുകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. നോട്ട് നിരോധനത്തിന് ശേഷവും നിരോധിച്ച നോട്ടുകൾ ഉപയോഗിച്ച് ശശികല കോടികളുടെ ഇടപാട് നടത്തിയതിന്റെ രേഖകൾ നേരത്തെ ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.